മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് സോഫ്റ്റ് ഓൺ ഹാൻഡ്സ്. ബി ജെ പിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ രാജ്യദ്രോഹികൾ. എന്നാൽ ബി ജെ പിയിലുള്ളവരൊക്കെ പരിശുദ്ധരാണ് താനും. ഇനി കഥയിലേക്ക് വരാം. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ വിശ്വസ്തരായ സുവേന്ദു അധികാരിയും മുകുൾ റോയും തൃണമൂൽ കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റാലിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം സുവേന്ദു ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 3 വർഷം മുമ്പാണ് മമതയുടെ വലം കൈയായിരുന്ന മുകുൾ റോയ് തൃണമൂൽ വിട്ട ബി ജെ പിയിലേക്ക് ചേർന്നത്. എന്നാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഈ 2 നേതാക്കളുടെയും അഴിമതി വീഡിയോയാണ് ഇപ്പോൾ ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്നത്. 4 വർഷം മുമ്പ് നേതാക്കൾ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഒളിക്യാമറ ദൃശ്യങ്ങളാണ് ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഇവരുടെ കൈക്കൂലി വീഡിയോ പണ്ട് ബി ജെ പിയുടെ വെസ്റ്റ് ബംഗാൾ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മുകുൾ റോയ്, സുവേന്ദു അധികാരി എന്നിവർ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് 2016 ഒളിക്യാമറ ഓപ്പറേഷനിലൂടെ പുറത്തുവന്നത്. അന്നുതന്നെ ബി ജെ പി വെസ്റ്റ് ബംഗാൾ ഔദ്യോഗിക പേജിൽ ഇത് ഷെയറും ചെയ്തിരുന്നു. അന്ന് തൃണമൂൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയും മാറ്റിയിരുന്നു. എന്നാൽ 2016 മാർച്ച് 14 ഈ പോസ്റ്റ് സുവേന്ദു അധികാരിയും മുകുൾ റോയും ബി ജെ പിയിൽ വന്നതിന് ശേഷവും ബി ജെ പി നീക്കം ചെയ്തിട്ടില്ല. മണിക്കൂറുകൾക്ക് മുമ്പ് വീഡിയോ വീണ്ടും കുത്തിപ്പൊക്കിയതോടെയാണ് പണ്ട് വീഡിയോ ഇട്ടിരുന്ന കാര്യം ബി ജെ പി അഡ്മിൻ അറിയുന്നത്. ഉടനെ വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും വീഡിയോയുടെ സ്ക്രീൻഷോട്ടുകൾ കുമ്മോജിയുടെ അകമ്പടിയോടെ ബി ജെ പി വെസ്റ്റ് ബംഗാളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിറയുകയാണ്. ബംഗാളിൽ അടിത്തറയില്ലാതിരുന്ന ബി ജെ പി ഇത്തവണ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബി ജെ പി അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിവെച്ചിരുന്നു. അന്നും ബി ജെ പിയുടെ പ്രധാന ആയുധം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെയായിരുന്നു. ശാരദാ ചിട്ടിഫണ്ട് തട്ടിപ്പിൽപ്പെട്ടുപോയ മമതയുടെ വിശ്വസ്തനായ മുകുൾ റോയിയെ അന്ന് അന്വേഷണ ഏജൻസികൾ വലിയ രീതിയിൽ വേട്ടയാടിയിരുന്നു. അതിനൊടുവിലാണ് 2017 മുകുൾ റോയ് ബി ജെ പിയിൽ ചേരുന്നത്. കഴിഞ്ഞ ദിവസം ബി ജെ പിയിലെത്തിയ മമതയുടെ വലം കൈയായിരുന്ന സുവേന്ദു അധികാരിയാവട്ടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ കുരുക്കിലായിരുന്നു. 294 അംഗ നിയമസഭയിൽ 200 സീറ്റും പിടിച്ച മമതാ ബാനർജിയെ വെറുമൊരു പുൽക്കൊടിയാക്കി മാറ്റുമെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പ്രചരണങ്ങളും ബംഗാളിൽ നടക്കുന്നത്. ബംഗാളിൽ ആര് വിജയിക്കുമെന്ന് ഒരു ചോദ്യചിഹ്നമാണെങ്കിലും ഈ 2 നേതാക്കളുടെയും അഴിമതി വീഡിയോ ബി ജെ പിയെ നാണം കെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് സോഫ്റ്റ് ഓൺ ഹാൻഡ്സ്.